കൊടിയത്തൂർ പഞ്ചായത്തിന്റെ കരട് വാർഡ് വിഭജന നിർദ്ദേശത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് LDF പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മാർച്ചിന് ശേഷം നടന്ന ധർണ CPIM ഏരിയ കമ്മിറ്റി അംഗം ജോണി ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കരട് വാർഡ് വിഭജന നിർദ്ദേശം അശാസ്ത്രീയവും അബദ്ധങ്ങൾ നിറഞ്ഞതുമാണെന്ന് ആരോപിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പഞ്ചായത്തിലെ നിർദ്ദിഷ്ട വാർഡ് ഒന്നിൽ അതിർത്തി പ്രകാരം വരേണ്ട 133A മുതൽ 133F വരെയുള്ള പാർപ്പിടങ്ങൾ വാർഡ് രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്നും നിലവിലുള്ള രണ്ടാം വാർഡിലെ 399 മുതൽ 401B വരെയുള്ള പാർപ്പിടങ്ങൾ ഒരു വാർഡിലും ചേർത്തിട്ടില്ലെന്നും ആകെ വീടുകളുടെ എണ്ണവും തെറ്റായാണ് കരട് വിഭജന രേഖയിലുള്ളതെന്നും വാർഡ് നിർദ്ദിഷ്ട 4 അതിർത്തിക്കുള്ളിൽപ്പെടാത്ത 156 മുതൽ 164 നമ്പറുകൾ വാർഡിന് പുറത്തുള്ളതാണെന്നും വാർഡ് 4 തെക്കേ അതിർത്തി പ്ലാനിൽ കാണിച്ചതും വിഭജന രേഖയിൽ അതിരും വ്യത്യസ്തമാണെന്നും തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് LDF ഉയർത്തുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ CPIM ഏരിയ കമ്മിറ്റി അംഗം ജോണി ഇടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നമ്മളെ വാർഡ് വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ കരട് നിർദ്ദേശം വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് അത് പ്രസിദ്ധീകരിച്ചു. അത് തയ്യാറാക്കി നൽകിയത് സെക്രട്ടറിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകളൊക്കെ പലതും നാട്ടും പുറത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊന്നും ഇവിടെ ഞങ്ങൾ വിശദീകരിക്കുന്നില്ല. പിന്നീട് ചിലപ്പോൾ അത് പറയേണ്ടി വരും. 19 വാർഡുകളായിട്ടാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ നിലവിലുള്ള 16 വാർഡുകളെ വിഭജിച്ചത്. 19 ശരാശരി വീടുകളുടെ എണ്ണം, അതിനുള്ള ചില മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. ശരാശരിയിലും 10% കൂടുകയോ 10% വരെ കുറയുകയോ ഒക്കെ ചെയ്യാം. നേരത്തെയും അങ്ങനെയാണ് അതിൻ്റെ മാനദണ്ഡം. അപ്പോൾ ഇങ്ങനെ പ്രകൃതി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു അതിർത്തി ഒരു വാർഡിലെ ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാനും കാണാനും അതേപോലെ അവരുടെ കുടുംബ യോഗങ്ങൾ ചേരാനും ഗ്രാമസഭ ചേരാനും എല്ലാം സൗകര്യമുണ്ടാവുന്ന തരത്തിൽ അതിൻ്റെ ഒരു അതിർത്തികളെല്ലാം അതിനനുസരിച്ച് വേണം കണക്കാക്കാൻ. VK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇ രമേശ് ബാബു, VA സെബാസ്റ്റ്യൻ, ഗുലാം ഹുസൈൻ, കരീം കൊടിയത്തൂർ, KP ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടമ്മിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100 പ്രവർത്തകരാണ് പങ്കാളികളായത്. ബിനോയ് ടി ലൂക്കോസ്, ഗിരീഷ് കാരക്കുറ്റി, CTC അബ്ദുള്ള, വിജയലക്ഷ്മി, ജിഷ അടുപ്പശ്ശേരി, KC മുഹമ്മദ്കുട്ടി, നാസർ കൊളായി, PA അബ്ദുള്ള, ഷാനു ഖാദർ, വി വീരാൻകുട്ടി, അനസ് താളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.